ഫിറോസ് ഖാന്റെ ബർഗർ കണ്ടിട്ട് നമ്മൾ അതേപോലെ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ. അതെല്ലാം ഞങ്ങളത് ആലോചിച്ചിട്ട് നിക്കണം. അല്ല ഇനിയിപ്പോ എങ്ങനെ ബർഗർ ആയിട്ട് കഴിക്കും അതൊന്ന് പറഞ്ഞു. അതൊന്നും പറ്റില്ല, നിങ്ങളെ ഫുള്ളായിട്ട് എടുത്ത് കഴിക്കും. നിങ്ങളെ ബർഗർ തിന്നിട്ട് പോയാ മതി, അത് കാണിച്ചിട്ട് പോയാ മതി. നിങ്ങള് എത്ര വീഡിയോസ് കാണണം? ഞാനൊക്കെ വർഷങ്ങളായിട്ടുള്ള സബ്സ്ക്രൈബറാ. അമ്മായി പരിപാടി നടക്കണതല്ലാട്ടെ ഫിറോസ് ഖാൻ. ഭയങ്കര വലിയ ബർഗർ ഉണ്ടാക്കണം ഫിറോസ് ഖാൻ. ഞാനെല്ലാ വീഡിയോസും കാണാറുണ്ട്. ബട്ടറിൽ നല്ലോണം ഭയങ്കര ക്രഞ്ചൊക്കെ ആവും, ഭയങ്കര പ്രത്യേക ഒരു ക്രഞ്ച് ഫീല്. ഒരു ബർഗർ എടുത്തിട്ടുള്ള ചുട്ടതും അരച്ചതൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കുന്നുണ്ട്. മൂപ്പരെ രണ്ടു മൂന്ന് വെറൈറ്റി ബർഗർ ഉണ്ടാക്കാനുള്ള പ്ലാൻ എനിക്ക് തോന്നുന്നു. ഇത് എന്തിന്റെ അല്ലടാ? ഇത് ലെറ്റ്യൂസ് ഇത് ഉക്കുമ്പറ കുമ്പളങ്ങ ഫിറോസ് ഖാന്റെ ബർഗർ കണ്ടിട്ട് നമ്മൾ അതേപോലെ ഉണ്ടാക്കുന്ന ഒരു പ്ലാൻ. ചിക്കനാ? ചിക്കന്റെ കട്ട്ലേറ്റ് അതിന്റെ മുകളിൽ പെണ്ണ് വെക്കോ അല്ലേ? വെക്കോ ബർഗറില്? അറിയില്ല ഫിറോസ് ഖാൻ മാറ്റിയ കുഴപ്പമൊന്നുമില്ല. മലയാളികളാ ചിക്കന്റെ മുള്ള കൂടുതലോ. കുറച്ച് അടിച്ച് കളഞ്ഞത് കോക്കനട്ട് ബണ്ണില്ലേ വെക്കാണ്ട് കഴിഞ്ഞില്ലേ? ഈ സാധനം എന്താ വെച്ചിട്ട് ഇത് നമ്മളെ തൃശ്ശൂര് ആദ്യല്ലേ സൂ, അതില് പോയി കഴിഞ്ഞാൽ മറ്റേ ഇപ്പ പൊട്ടാളത്തിന് ഇത് കൊടുക്കണുണ്ടല്ലോ, തീറ്റ കൊടുക്കണത്, അതുപോലെ തണ്ണിമത്തനൊക്കെ കൊടുക്കണുണ്ട്. അതേപോലെ ഇത് ഇങ്ങനെ ഉണ്ട് എടുക്കുക, ഷവർമ്മല്ലോ സെർച്ച് ചെയ്ത് ബർഗറിനല്ലേ? ബർഗർ ഷവർമ്മ വന്നത് വെള്ള കളർ മിൽക്കി മിസ്റ്റിന്റെ കഴിഞ്ഞില്ലേ? സോസേജ് ഉണ്ട്, ബീഫ് ഗ്രില്ല് ചെയ്തതുണ്ട്, ബീഫിന്റെ കട്ട്ലേറ്റ്. മൂപ്പര് മൂപ്പര് എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ട്? വലിയ എന്തോ സംഭവം സാധനം തിന്നു കഴിഞ്ഞാണല്ലോ രണ്ടു ദിവസം കൂട്ടുമെന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, ദഹനക്കേട പിടിക്കും. അല്ലാതെ ബർഗർ ഉണ്ടാക്കണത് കുത്തമ്മീനാർ ഉണ്ടാക്കണ മൂപ്പര്, ബർഗർ ഉണ്ടാക്കണത് കുത്തമ്മീനാർ ഉണ്ടാക്കണത് കുത്തമ്മീനാറിന്റെ ചെരിവറിയോ ഇത് വെറും വീഡിയോയുടെ ഹൈപ്പിന് വേണ്ടിട്ട് ചെയ്തിട്ടുള്ള
കുറച്ച് മാർക്കറ്റിംഗ് ആണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, ഈ 10 പൈസ പണിക്ക് പോവാതെ ഉണ്ടാക്കാത്ത അതിനൊക്കെ കൂട്ടിട്ട് ഞാൻ എങ്ങനെ നാളെ മരം മുറിക്കണ ഇത് തൊള്ളകീറിയ ആൾക്കാരില്ല അവർക്ക് അതിനായിട്ടുള്ളത്. അല്ലാണ്ട് നിങ്ങടെ കടിക്കുക, ഇത് മറിഞ്ഞു വീഴ നല്ലത്. കിട്ടിയെടുത്ത് പഠിക്കോളേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ശരിക്ക് ചിക്കൻ ഷവർമ്മ, ബീഫ് ഷവർമ്മ, ഈ ബൺ ഷവർമ്മ ഞാൻ ആദ്യമായിട്ട് കാണാം. ബൺ ഷവർമ്മ കഴിഞ്ഞു പോയി, കഴിഞ്ഞു മുറിഞ്ഞിരുന്നു വിളിച്ചിട്ട് കൊഴിഞ്ഞു പോയി. ഞങ്ങളത് ആലോചിച്ചിട്ട് അതൊന്നും പറ്റില്ല, നിങ്ങളെ ഫുള്ളായിട്ട് എടുത്ത് കഴിക്കും. നിങ്ങള് ആ ബർഗറ് തിന്നിട്ട് പോയാ മതി, അത് കാണിച്ചിട്ട് പോയാ മതി. നിങ്ങള് എത്ര വീഡിയോസ് കാണുന്ന നിങ്ങളെ? ഞാനൊക്കെ വർഷങ്ങളായിട്ടുള്ള സബ്സ്ക്രൈബറാ. ഉമ്മാര് പരിപാടി നടക്കണതല്ലാട്ട പ്രോസ്കാർ. അത് ശരിയല്ലേ, സംഭവം സൂപ്പർ. നിങ്ങള് പറയണേ, ഞങ്ങള് ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ പാടെ ഒരു വട്ടലത്തിലിട്ടിട്ട് വെട്ടി കൂട്ടിട്ട് മുണിങ്ങിയാ മതിയായിരുന്നു മൂപ്പരിക്ക്. അറിയോ ഇങ്ങനെ എന്തുണ്ടാക്കിയല്ല ലക്ഷ്മണൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തുണ്ടാക്കിയാലും മറ്റേ ലക്ഷ്മണനെ വിളിക്കും, ലക്ഷ്മണ ഇതൊന്ന് കഴിച്ചു നോക്കി എന്ന് പറയാം. അപ്പൊ ലക്ഷ്മണൻ വന്നിട്ട് അതങ്ങോട്ട് മിണങ്ങും. ഓരോന്നോരോന്ന് ഊരിയിട്ട് കഴിക്കാണുമ്പോ പണ്ട് പിള്ളേ കല്ലട കഴിച്ചിട്ട് ട്രങ്കളില്ലേ ആ കളിയിട്ട് വീണ് കിട്ടുന്ന ഭക്ഷണം എടുത്തില്ല ആ ഒരു സെറ്റപ്പ് അത്. ഞങ്ങൾക്ക് ഇഷ്ടായി, പക്ഷെ ഇമ്മാതിരി വീഡിയോ നാളെ വരാ, ഞാൻ കാണില്ല കേട്ടാ. ആ സബ്സ്ക്രൈബ് ചെയ്ത് ഒഴിവാക്കുന്നതിന് മറക്കണ്ട. പക്ഷെ ഞങ്ങള് പണിന്നൊരു സാധാരണക്കാരെ ഞങ്ങൾ നിങ്ങളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇതേപോലെ ഉണ്ടാക്കാം. അപ്പൊ ഞാൻ അവനോട് നാളെ പറഞ്ഞു 30 rupees ഇട്ടാ മതി അവര് ബർഗർ ഉണ്ടാക്കിയ. അപ്പൊ ഇത് കണ്ടിട്ട് ഇനിയിപ്പോ ഈ നിരക്കുള്ള ബർഗർ ഷവർമ്മയിപ്പോ പണിന്തൊഴിലില്ലാതെ ഞങ്ങള് എങ്ങനെ ഉണ്ടാക്കി തിന്നാനോസ്കാർ. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, മൂപ്പരിക്ക് ഇതൊക്കെ കൂടി പാത്രത്തിലിട്ട് വെട്ടി കൂട്ടിയാൻ തീരുന്നു. ബിഗ്ഗസ്റ്റ് ഷവർമ്മ നല്ലത് മറ്റേ എന്ത് ലക്ഷ്മണന് ചതിച്ചു വന്നിട്ട് പ്രാശ്യൂപ്പറെ ലക്ഷ്മണന് വരെ വേണ്ടത് ഏത് പിള്ളേർക്ക് കൊടുക്കണെന്ന്. ആ പാവപ്പെട്ട പിള്ളേരുടെ അവസ്ഥ സത്യം പറയടാ. അപ്പൊ ഓക്കെ നാലും കൂടെ പറക്കറ്.